സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വധിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന നിഷാമിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന സർക്കാർ വാദവും കോടതി അംഗീകരിച്ചില്ല. നീതി വിജയിച്ചെന്നായിരുന്നു ചന്ദ്രബോസിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. വിധിയിൽ നമ്മൾ ഭയങ്കര സംതൃപ്തിയും സന്തോഷവും ഉണ്ട്. കാരണം ഇതേപോലെ ഒരു ക്രൂരമായ കൊലപാതകം നടന്നിട്ട് അതിന് അവനെ ശിക്ഷ ഇളവ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ വന്ന് കൊടുക്കുമ്പോ നമുക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല. നീതി വിജയിച്ചു. അതിന് നമുക്ക് ഭയങ്കര നമ്മുടെ വക്കീലും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു വക്കീലായാലും നമ്മളോട് സഹകരിക്കാനും പിന്നെ നമ്മുടെ പഴയ വക്കീൽ വരാനും ജപാൻ സാർ വന്നു. പിന്നെ പോലീസുകാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ബിജു സാർ, ബിനു സാർ, എല്ലാവർക്കും നന്ദി പറയുന്നു. 2015 ജനുവരിയിലാണ് തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം വാഹനം ഇടിപ്പിച്ചത്. ഗേറ്റ് തുറക്കാൻ വൈകിയെന്ന് ആരോപിച്ചായിരുന്നു പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തിയത്. ഗുരുതര പരിക്കേറ്റ ചന്ദ്രബോസ് ഫെബ്രുവരിയിൽ മരിച്ചു. 2016 പ്രതിക്ക് 24 വർഷം തടവ് ശിക്ഷയും 80 ലക്ഷം രൂപ പിഴയും തൃശൂർ കോടതി വിധിച്ചു. 2022 ശിക്ഷയ്ക്കെതിരെ അപ്പീലുമായി ക്രൂരനായ കൊലയാളി സുപ്രീം കോടതിയെ സമീപിച്ചു. 6 മാസത്തിനുള്ളിൽ അപ്പീൽ തീർപ്പാക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം. ഇതിനു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ തീർപ്പാക്കി. ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി നിഷാമിന്റെ അപ്പീൽ കോടതി തള്ളി. അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകം നടത്തിയ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ വിചാരണ കോടതി വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വ്യക്തമാക്കി സർക്കാരിന്റെ ആവശ്യവും തള്ളി. ഇടിച്ചിട്ട് കാർ വിട്ടുകിട്ടണമെന്ന കാറുടമയുടെ ആവശ്യവും ഹൈക്കോടതി തള്ളി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.